സലീമുക്ക രണ്ട് കുഞ്ഞു കച്ചവടക്കാർ ഇരിക്കുന്നുണ്ട് അവിടെ, ഒന്ന് സൈഡാക്കി. ആ രണ്ട് അടിപൊളി കച്ചവടക്കാരാണല്ലോ. എന്തൊക്കെയാ ഉള്ളത്? പൈനാപ്പിൾ അല്ലേ. ഓക്കെ, എന്താ നിങ്ങളെ പേര്? സിനാനും ഷിബിലും. ഇവിടെ തന്നെയാണോ വീട്? ഓക്കെ, എന്നാ അതാ ഒരു മിനിറ്റ്. അതാ വരുന്നത്. അപ്പൊ രണ്ട് അടിപൊളി കച്ചവടക്കാരുണ്ട്. അതല്ല, ഞാൻ മാസ്ക് ഇട്ടു. എന്തൊക്കെയാ ഉള്ളത്? അപ്പൊ സർബത്ത് ഉണ്ട്, ഇതൊക്കെ ഉണ്ട് ഇല്ലേ. ഓക്കെ, അപ്പൊ എത്ര നാളായി ഇവിടെ കച്ചവടം തുടങ്ങിയിട്ട്? നിങ്ങള് 3 ദിവസമായിട്ടുള്ളൂ. ആ ഞാൻ ഇടയ്ക്ക് പോകുമ്പോ കാണാറില്ല, അതാ ചോദിക്കാൻ കാരണം. ഓക്കെ, അപ്പൊ ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. വീട് എവിടെ? നിങ്ങളെ വാടകയ്ക്ക് താമസിക്കുക? ആ, സ്വന്തം വീടില്ല. അപ്പൊ ശരിക്കും നിങ്ങൾ എവിടെ സ്ഥലം? കരിമ്പുഴ. ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് അല്ലേ. അപ്പൊ ഉപ്പ? ആ ഉപ്പല്ല അല്ലേ. ഓക്കെ, ഉമ്മയോ? ഉമ്മ മണിക്ക് പോവാ. ആ വീട്ടിൽ ഉമ്മനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പരിപാടി അല്ലേ. ആയിക്കോട്ടെ, എന്തായാലും അടിപൊളിയായി. അപ്പോൾ ഷിബിലും സിനാനും അല്ലേ, രണ്ടുപേരും. അപ്പോൾ സ്കൂളിൽ പോകണ്ടെ നിങ്ങൾ? സ്കൂളില്ലാത്ത ദിവസമാണ്. ഇപ്പോൾ സ്കൂളില്ലല്ലോ, ഓൺലൈൻ ക്ലാസ്സാണ്. സ്കൂളില്ലാത്ത ദിവസം കച്ചവടം ചെയ്യാം. ആ ഓക്കെ, 2-3 ദിവസമല്ലേ ആയിട്ടുള്ളൂ അല്ലേ. ഓക്കെ, ഇത് ഇത്രയും സാധനങ്ങൾ, ഇതൊക്കെ പൈനാപ്പിളും ഇതൊക്കെ വീട്ടിൽ നിന്ന് ഉമ്മ ഉപ്പിലിട്ട് തരും. ഓക്കെ, ഒരു ദിവസം എത്ര ഉപ്പേൻ്റെ കച്ചവടം നടക്കും? 250 ഉപ്പേൻ്റെ ഉണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് സാധനങ്ങളുള്ളൂ ഇതിൽ. സലീംക്ക രണ്ട് അടിപൊളി ആൾക്കാരാണ് കച്ചവടം തന്നെ, അപ്പോൾ അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കണ്ടേ. അപ്പോൾ കുറച്ച് സാധനങ്ങളുള്ളൂ. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ്സ്, അതായത് ഈ സ്കൂളിൻ്റെയൊക്കെ പരിസരത്ത് കിട്ടുന്ന കുറച്ച് മുട്ടായികളൊക്കെ വാങ്ങി വെച്ചാൽ ഒന്നുകൂടി നന്നാവും കേട്ടോ. ഈ ഇവിടെ എവിടെയെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാം. എന്തേ, അവർ കച്ചവടം ഉഷാറാക്കട്ടെ ഒന്നും കൂടി അല്ലേ. സ്കൂളിലെ ദിവസം സ്കൂളിലേക്ക് പോവും, അല്ലാത്ത ദിവസം ഇവിടെ കച്ചവടം ചെയ്യും. പിന്നെ ഒരാഴ്ചയൊക്കെ ആയി തുടങ്ങിയിട്ട്, വീട്ടിലെ കഷ്ടപ്പാട് കാരണമായി തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്കേ കച്ചവടം ചെയ്യാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഇതെല്ലാം ഇവിടെ അടുക്കി വെക്കണം, കാരണം കുട്ടികൾ ഇഷ്ടപ്പെടുന്ന മുട്ടായികളൊക്കെയാണ്. പക്ഷേ സ്കൂള് തുറന്നാൽ സ്കൂളിൽ പോകണം. ഓക്കെ, ഇതെല്ലാം ഇവിടെ അടുക്കി വെച്ചോ കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് കഴിച്ചിട്ട് ബാക്കി വിറ്റാൽ മതിട്ടാ. ഇതെല്ലാം ഇവിടെ വെച്ചാൽ സെറ്റാക്കിക്കാം. ഇതാ സൈഡിലേക്ക് വയ്ക്കും, മുട്ടായൊക്കെ ഒരു സൈഡിലേക്ക് വയ്ക്കാം നമുക്ക് അല്ലേ. നിങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചോ? ചോറ് കഴിച്ചോ? ഇതൊക്കെ എത്ര രൂപയ്ക്ക് വിൽക്കണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയല്ല കുട്ടികളെ കൊണ്ട് കച്ചവടം ചെയ്യിപ്പിക്കാൻ. നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ വരുമ്പോൾ എല്ലാവരും എടുക്കുന്ന പോലെ എടുത്തതാണ്. പക്ഷെ അവരുടെ പിന്നിലുള്ളൊരു സ്റ്റോറി കേട്ടപ്പോൾ, ഇവരുടെ വീട്ടിൽ ഇവർ താമസിക്കുന്ന ആ ഉമ്മയൊക്കെ വന്ന് അവരുടെ ഒരു സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഒരു ചെയ്തതാണ്. അപ്പോൾ ഒരു സ്കൂള് പറഞ്ഞാൽ സ്കൂളിൽ പോകും. സ്കൂളില്ലാത്ത ദിവസങ്ങളാണ് അവരോട് കച്ചവടം ചെയ്യുക. കച്ചവടം ചെയ്യുന്ന അവസ്ഥ കൊണ്ടാണ് അവരുടെ വീട്ടിൽ ഉപ്പല്ല, ഉമ്മ മാത്രമുള്ളൂ. ഉമ്മ ജോലിക്കൊക്കെ പോയിരുന്നതാണ്. ഇപ്പോൾ എന്താ കുറച്ച് എന്താ ബുദ്ധിമുട്ടായിട്ട് ജോലിക്ക് പോകണില്ല. അപ്പോൾ ഉമ്മനെ സഹായിക്കണം അവർ. അപ്പോൾ അത്ര ഇവരല്ലേ, അവരെ ചേർത്ത് പിടിക്കണ്ടേ നമ്മൾ അല്ലേ. ശിവിലെ ഒരു അടിപൊളി കടൻ്റെ ലുക്കായില്ലേ. ഓക്കെ, അപ്പം ഉഷാറായിട്ട് കച്ചവടം ചെയ്യട്ടാ, നമ്മൾ ഇടയ്ക്കൊക്കെ വരാം. പിന്നെ വേറെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ നിങ്ങൾക്ക്? സ്വന്തമായിട്ടൊരു വീടാണ് അവർ ആഗ്രഹിക്കുന്നത്. കുറേ നാളായി വാടകയ്ക്കാണ് അവർ താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഫോണുണ്ടോ? സ്കൂളിൽ നിന്ന് കിട്ടിയ ഫോണുണ്ട്. അതിൽ നമ്പർ ഉണ്ടല്ലോ അല്ലേ. ആ നമ്പർ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ലല്ലോ. ആയിക്കോട്ടെ, അപ്പോൾ ഉഷാറായിട്ടാ കാര്യങ്ങൾ. ചിരട്ട കയ്യിലാണ് അല്ലേ. പൈനാപ്പിൾ എത്ര? 5 രൂപ. പതുക്കെടുത്താൽ മുളകൊടി ഉണ്ടോ? ലേസ് ഇട്ട് നോക്കട്ടെ. ആ ഓക്കെ, ഇത് ഇന്നിട്ടതാണ് അല്ലേ. ഉപ്പ് പുളിയൊക്കെ പിടിക്കണുള്ളൂ. അപ്പോഴേ ഇതിനകത്ത് 5 രൂപ. ഇത് പിടിക്കുക, പൈസ എത്ര ഉണ്ട്? 1000 രൂപ. ചിലക്ക് 10 രൂപ എടുക്കിട്ടുള്ളൂ വണ്ടിയിൽ നിന്ന്. ഇതെന്തിനാണെന്നറിയോ? ഇത് വാടക കൊടുക്കാനുള്ള പൈസയാണ് കേട്ടോ. അത് ഉമ്മാരത്ത് കൊണ്ടേ കൊടുക്കണം. ഓക്കെ, ഒരു 10 രൂപ ആ ഇതിൻ്റെ ഒന്ന് എടുത്ത് കൊടുക്കട്ടോ. ഇത് പൈനാപ്പിളിൻ്റെ പൈസ കേട്ടോ. ഓക്കെ, അപ്പോൾ സ്കൂൾ തുറന്നാൽ സ്കൂളിൽ പോവുക, നല്ല പഠിക്കുക, ഉഷാറായിട്ട്. ഓക്കെ, ബുദ്ധിമുട്ടുകളൊക്കെ മാറട്ടോ. ഇതിനേക്കാൾ ബുദ്ധിമുട്ടിയതാണ് ഞാനൊക്കെ ചെറുപ്പത്തിൽ, നല്ല ബുദ്ധിമുട്ടിയുണ്ട്. അപ്പോൾ അതെല്ലാം ശരിയാവും. അപ്പോൾ വീട് അടുത്തായത് കൊണ്ട് നിങ്ങൾ പേടിയില്ലല്ലോ. അത് വെച്ചോ, കുഴപ്പമില്ല.
വീട് തൊട്ടടുത്ത് തന്നെ കേട്ടോ, നേരെ ഓപ്പോസിറ്റ് ആണ്. അവരുടെ ഉമ്മ നമ്മളിവിടെ വീഡിയോ എടുക്കുമ്പോൾ നോക്കി നിന്നുണ്ടായിരുന്നു. ആ, അപ്പൊ നിങ്ങളെ വീട്ടിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത് അല്ലേ? അതെ, എന്റെ വീട്ടിലാണ്. വാടക തരാനൊന്നും കഴിവില്ല. ഐറ്റൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ അങ്ങനെ തരും. അപ്പൊ ഞാനത് കിട്ടണത് വാങ്ങും. അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ്. ഐറ്റക്ക് 5 മക്കളാണ്. ഒറ്റയുടെ പാപ്പ മരിച്ചു പോയിക്കണു. 3 പെണ്ണും 2 ആണുമാണ്. അപ്പൊ യാതൊരു വഴിയില്ല. പള്ളികളിൽ കൂടി പോയാലും എന്തെങ്കിലും കിട്ടും. വെള്ളിയാഴ്ച പള്ളികളിൽ കൂടി പോയാൽ എന്തെങ്കിലും കിട്ടും. അത് കേട്ട് വേണം ഐറ്റക്ക് ജീവിക്കണമെങ്കിൽ. അത് ചെറിയവർ കൊടുക്കും, ചെറിയവർ കൊടുക്കൂല, അങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് ഈ മക്കൾ ഇതങ്ങനെയൊക്കെ ചെയ്യണത്. ഒന്നുമില്ലെങ്കിൽ രാവിലെ 5 ചായപ്പൊടിയും വാങ്ങാലോ, അതിനെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്